ഹായ് ഫ്രണ്ട്സ്, ദളപതി 67 ഇന്ന് പുറത്തു വന്നിട്ടുള്ള 5 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദളപതി 67 മൂന്നാം ഘട്ട ചിത്രീകരണം ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ടെന്നും ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് തൃഷ, സഞ്ജയ് ഡെഡ്, ഗൗതൻ മേനോൻ, മൻസൂർ അലിഖാൻ ഒപ്പം തന്നെ ദളപതി വിജയും ഈ ഒരു ഷെഡ്യൂളിൽ നിർബന്ധമായും പങ്കെടുക്കുന്നുണ്ടെന്നാണ്. മാത്രമല്ല, ഈ ഒരു ചിത്രീകരണത്തിൽ വിജയുടെ മുഖത്ത് നെറ്റിയുടെ ഭാഗമായി പെട്ടുകൊണ്ടതുപോലെ ഒരു ലുക്ക് ആണ് വിജയ് അഭിനയിക്കുന്നതെന്നും മൻസൂർ അലിഖാൻ്റെ ക്യാരക്ടർ വിജയുടെ സപ്പോർട്ട് കൂടെ ആണെന്നും അറിയാൻ സാധിച്ചു. ഏകദേശം 60 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് കാശ്മീർ, സിമില എന്നിവിടങ്ങളിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മഞ്ഞുമലകൾക്കിടയിൽ ഒരു കിടിലൻ ആക്ഷൻ സീനും ഉണ്ടാകുമെന്ന് അറിയാൻ സാധിച്ചു. നെക്സ്റ്റ് അപ്ഡേറ്റ്. കഴിഞ്ഞ 6 മാസമായി ദളപതി 67 അപ്ഡേറ്റ് നൽകാതിരുന്ന ലോകേഷ് നിരവധി അപ്ഡേറ്റുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ക്യാരക്ടർ പോസ്റ്റുകൾ സിനിമയുടെ ഭാഗത്തു നിന്ന് വന്നു. എന്നാൽ ദളപതി 67 വിജയുടെ ക്യാരക്ടർ കാണുവാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ഫെബ്രുവരി 3 ദളപതി 67 പ്രൊമോ വീഡിയോ വരുമെന്നാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഇന്നല്ലെങ്കിൽ നാളെ വരും. എന്നാൽ സോഷ്യൽ മീഡിയ വഴി പുറത്തു വരുന്ന ന്യൂസ് ആണ് ദളപതി 67 ടൈറ്റിൽ എന്നാണ് വരിക എന്നും അതിനിടയിൽ ട്വിറ്ററിൽ വന്ന ന്യൂസ് ആണ് ദളപതി 67 ടൈറ്റിൽ ലുക്ക് ലോക്ക് ചെയ്തെന്നും വിക്രം സിനിമയിൽ കമലഹാസൻ്റെ പേരെന്താണോ അതുപോലെ ദളപതി 67 വിജയുടെ പേര് എന്താണോ അതാവും ടൈറ്റിൽ ആയി ഉപയോഗിക്കുക എന്നാണ്. ഈ ഒരു ടൈറ്റിൽ വീഡിയോ കാണാൻ ഇനിയും അധികം നാൾ കാത്തിരിക്കേണ്ടി വരികയില്ല. ദളപതി 67 പ്രൊമോ വീഡിയോയിൽ ടൈറ്റിൽ പുറത്തു വരുമെന്നാണ് ഏറ്റവും പുതിയ ന്യൂസ്. ദളപതി 67 നമ്മുടെ കമലഹാസൻ ഒരു കാമിയ റോളിൽ എത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഉണ്ട്. അങ്ങനെയെങ്കിൽ ബോക്സ് ഓഫീസിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, തവിട് പൊടിയാകും. ഓക്കെ ഫ്രണ്ട്സ്, ദളപതി 67 മാസ് ആക്ഷൻ പവർ അപ്ഡേറ്റ് അറിയാൻ നമ്മുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.